ബി ജെ പി ഇത്തവണ വളരെ തന്ത്രപൂർവമായ ലിസ്റ്റാണ് പുറത്തു വിട്ടിരിക്കുന്നത്. ഏതായാലും അവരുടെ ആദ്യത്തെ ലിസ്റ്റ് 107 പേരുടെ ആദ്യത്തെ ലിസ്റ്റിൽ അവർ 44 സീറ്റുകൾ ഒ ബി സിക്കായി നീക്കിവച്ചിരിക്കുന്നു, 19 സീറ്റ് ദളിതിനും നീക്കിവച്ചിരിക്കുന്നു, 10 സീറ്റ് സ്ത്രീകൾക്കും നീക്കിവച്ചിരിക്കുന്നു. ഇവിടെയാണ് അവരുടെ ഒരു പുതിയ സ്ട്രാറ്റജി, ഇല്ലെങ്കിൽ അവരുടെ പുതിയ തന്ത്രം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഒ ബി സി വോട്ടുകളെ മാക്സിമം പെട്ടിയിലാക്കുക എന്നുള്ളൊരു രീതി തന്നെയാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ 20 സിറ്റിംഗ് എം എൽ എമാർക്ക് സീറ്റ് നിഷേധിച്ചിട്ടുമുണ്ട്, സീറ്റ് നൽകിയിട്ടില്ല. പുതിയതായി 21 യുവതി യുവാക്കൾക്ക് അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കണക്കുകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ജൻകി ബാത്ത് നടത്തിയ മറ്റൊരു സർവേയും ഇവിടെ ശ്രദ്ധേയമാകുന്നു. ഷെഡ്യൂൾ കാസ്റ്റ്, അതായത് സംവരണം ചെയ്യപ്പെട്ട മണ്ഡലങ്ങളുണ്ട് യു പിയിൽ. അതിൽ 86 മണ്ഡലങ്ങളിൽ 50 മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് മുൻതൂക്കമാണ്. ബി ജെ പി 50 സീറ്റ് നേടും എന്നാണ് ഇപ്പോൾ ഈ ജൻകി ബാത്തിൻ്റെ ഒപ്പീനിയൻ പോളിൽ പറയുന്നത്. അതായത് 86 സീറ്റാണ് യു പിയിൽ ടോട്ടൽ ഈ സംവരണ സീറ്റുകളുള്ളത്, അതിൽ 50 ബി ജെ പി നേടും എന്ന് ജൻകി ബാത്ത് പറയുന്നു. സമാജ്വാദി പാർട്ടി അതിൽ 32 സീറ്റും ബി എസ് പി 4 സീറ്റും നേടും എന്ന് പറയുന്നു. യു പിയിലെ പ്രധാനപ്പെട്ട വിഷയം ജാതി മതം തന്നെയാണ് എന്ന് 25% പേർ പറയുന്നു. ഒപ്പം തന്നെ വികസനത്തെ ആണ് വിഷയമെന്ന് 20% പേരും ക്രമസമാധാനം 20% പേരും പറയുന്നു. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കുന്ന, അല്ലെങ്കിൽ ചേർത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി കളത്തിലിറങ്ങിയാൽ ഈ കഥയെല്ലാം മാറും. കാരണം ഒ ബി സിക്കാർ അവരുടെ ഏറ്റവും വലിയ ദൈവമായി കാണുന്നത് നരേന്ദ്രമോദിയെ തന്നെയാണ്. കാരണം യു പിയിലെ ഒരു വലിയ വിഭാഗം വോട്ടർമാർ ചോദിക്കുന്നതും നരേന്ദ്രമോദിക്കപ്പുറം ഒ ബി സിക്ക് ആരാണ് വലിയ നേതാവ് എന്നൊരു ചോദ്യം ഉയരുന്നു. ഇവിടെ നരേന്ദ്രമോദിയുടെ പ്രചരണം ഏതെങ്കിലും തരത്തിൽ, അതായത് ഇപ്പോൾ നിലവിൽ റാലികളും മറ്റും നടത്താനുള്ള ഒരു അനുവാദം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ നരേന്ദ്രമോദി ശക്തമായി തന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിർച്വൽ റാലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണ രംഗത്ത് സജീവമായാൽ ഈ ഒ ബി സി വോട്ടുകൾ സ്വപ്നം കാണുന്ന ഈ അഖിലേഷ് യാദവൻ, ഈ അഖിലേഷ് യാദവിൻ്റെ പക്കൽ ഇപ്പോൾ M+Y മാത്രമേ ഉള്ളൂ, അതായത് മുസ്ലിം പ്ലസ് യാദവ്. അവിടേക്ക് മൗര്യയെ കൂടെ കൊണ്ടു വരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം സ്വാമി പ്രസാദ് മൗര്യ ജോയിൻ ചെയ്തത്. അദ്ദേഹം അല്പം കരുത്തനായ നേതാവ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി അവരുടെ ആദ്യ ലിസ്റ്റിൽ തന്നെ 44 ഒ ബി സി നേതാക്കൾക്ക് സീറ്റുകൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ജാതീയതയ്ക്കും മതത്തിനും തന്നെയാണ് യു പിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ഈ സീറ്റുകൾ, ഈ ഒപ്പീനിയൻ പോളുകൾ എല്ലാം തന്നെ അത് പറയുന്നു. ഏതായാലും ഇവരിതിൽ അടിവരയിട്ട് പറയുന്ന കാര്യം, നരേന്ദ്രമോദി സജീവമായാൽ ഈ 85% ഒ ബി സി വോട്ടുകളും ബി ജെ പി കരസ്ഥമാക്കുമെന്ന് തന്നെയാണ്. കാരണം അവരുടെ പിന്നോക്ക, മീൻസ് ദളിത് പിന്നോക്ക വോട്ടുകളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല, പഴയ പാറ്റേൺ തന്നെ തുടരുന്നു. അതിൻ്റെ ബഹുഭൂരിപക്ഷവും ബി ജെ പി പാളയത്തിൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.